ഹലോ, അസ്സലാമു അലൈക്കും. ഐലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീര കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇത് എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്, എന്നാലും ചീരല്ലേ, അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാലിനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി അരക്കിലോ ചീരയാണ് ഞാൻ എടുത്തത്. ഇത് അതിൻ്റെ വേരും കട്ടിയുള്ള തണ്ടുഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതെന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ തണ്ടൊക്കെ അതിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ പിന്നെ താളിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചീര മുഴുവൻ ഇപ്പോൾ അരിഞ്ഞെടുത്തക്കണ്. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള, 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തെടുക്കാം. സവാള ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കണം. ഇതൊരു 5 പച്ചമുളകുണ്ട്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഈ സവാള ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. സവാള ഇപ്പം നല്ലോണം വാടി വന്നിക്കണ്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ടുകൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചീരയും സവാളയും ഉപ്പും എല്ലാം കൂടി നല്ലോണം മിക്സ് ആവുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ചീര താളിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചീര ഇപ്പം നല്ലോണം വാടി വന്നിക്കണ്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാല ചേർത്തിട്ടില്ല. ചീരൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ചേർക്കാഞ്ഞത്. ഇതിപ്പോൾ 3 അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് മാഷ് ചെയ്തെടുത്തതാണ്. ഇത് കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ വല്ലാണ്ട് വെന്ത് അലിഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാണ്ട് വെന്ത് അലിഞ്ഞു പോയാൽ നമുക്ക് ഇത് വടാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റൂല. ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സായി കഴിഞ്ഞിരിക്കണേ. ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങക്ക് പകരം വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചുകൊടുക്കാം, അല്ലെങ്കിൽ 1 കഷ്ണം വാളംപുളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അധികം ലൂസായി പോകരുത് കേട്ടോ, ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ചട്നി ഇപ്പോൾ അരച്ചെടുത്തക്കണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചീരൻ്റെ മസാലക്കൂട്ടുണ്ടല്ലോ, അതിപ്പോൾ ചൂടാറി കഴിഞ്ഞിരിക്കണ്. ഇനി കയ്യിൽ എണ്ണ പുരട്ടിയ ശേഷം ഇതിൽ നിന്നും കുറച്ച് എടുത്ത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു കുഴിയാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്നി ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചെടുത്ത് വെച്ച് കൊടുക്കണം. 1/4 ടീസ്പൂണൊക്കെ മതിയാവും. കൂടുതൽ വെക്കണ്ട കേട്ടോ, കൂടുതൽ വെച്ചാൽ ഇത് കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇതേപോലെ ഇത് കവർ ചെയ്ത് ഒരു വടൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ മുഴുവനും ഷെയ്പ്പാക്കി കഴിഞ്ഞിരിക്കണ്. ഇനിയിത് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. ഇതിനു വേണ്ടി ഒരു 3/4 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തത് കേട്ടോ, കടലപ്പൊടി. ഇതിൽ കട്ടകളുണ്ടാവും, അതിനു വേണ്ടിയിട്ട് ഇതൊരു അരിപ്പിക്കൂടി അരിച്ചെടുത്തതാണ്. ഇതിലിനി പാകത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സാക്കിയെടുത്താൽ മതി. ഒന്നായിട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് ലൂസായിപ്പോവും. അധികം ലൂസും ആവണ്ട, അധികം കട്ടിയും ആവണ്ട, മീഡിയത്തിലുള്ള ഇതേപോലൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റിൽ നിന്ന് ഓരോന്നെടുത്ത് ആദ്യം ഈ കടലമാവിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇനിയെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവനും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ അളവിൽ 25 കട്ട്ലറ്റ് കിട്ടിക്കുന്നു കേട്ടോ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓയിലിപ്പോൾ നല്ലോണം ചൂടായി കഴിഞ്ഞിരിക്കണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഇത് ഇട്ടെടുക്കാൻ കേട്ടോ. ചൂട് കുറവാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് നല്ല ചൂടിൽ ഇട്ടെടുക്കാൻ പറയണത്. അതേപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനും. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നമ്മൾ കവർ ചെയ്ത് വെച്ചതുണ്ടല്ലോ, അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ അത് നനവറ്റ തോന്നാണെങ്കിൽ ഒന്നും കൂടി ബാക്കിയുള്ള ബ്രെഡ് ക്രംസിലിട്ട് ഒന്നും കൂടി ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒരു സൈഡായി കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനിടുമ്പോൾ പാനിൽ നിറയെ ആക്കി ഇട്ടൊടുക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. കുറേശ്ശെ ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ രണ്ട് സൈഡും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്ത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചൂടോടെ ചായൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പുറംഭാഗം ക്രിസ്പിയും അകം സോഫ്റ്റുമാണ് ഇത് കേട്ടോ. ഇത് മുറിച്ചെടുത്താൽ ഇതേപോലെ ഉണ്ടാവും. ഇതിന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് അധികം ആരും ഉണ്ടാക്കാത്ത സ്നാക്കാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.